പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അപ്പസ്തോലന്മാരെ കുറിച്ച് ഓരോ മാസത്തിൽ ഓരോ അപ്പസ്തോലന്മാരെ കുറിച്ച് പഠിച്ച് പ്രാർത്ഥിച്ച് അവരുടെ വലിയ മാതൃക അനുസരിച്ച് ഈശോയിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 2024 വർഷത്തിൽ സെപ്റ്റംബർ മാസത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് മധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ മത്തായി സ്ലീഹായോടാണ്, സുവിശേഷകനായ വിശുദ്ധ മാത്യു, സെയിന്റ് മാത്യു. സെപ്റ്റംബർ 21 വിശുദ്ധ മത്തായിയുടെ തിരുനാളാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. നമ്മളിന്ന് വിശുദ്ധ മത്തായിയിൽ നിന്ന് പഠിക്കേണ്ട വലിയൊരു കാര്യം, എന്നിട്ട് ഈശോയിലേക്ക് കൂടുതൽ അടുക്കാനുള്ള ഒരു വലിയ ഇൻവിറ്റേഷൻ മത്തായി സ്ലീഹയുടെ ലൈഫിൽ നിന്ന് നമ്മളിന്ന് പഠിക്കേണ്ടതുണ്ട്. വിശുദ്ധ മത്തായിയുടെ പ്രത്യേകം മധ്യസ്ഥം നമ്മുടെ ഈ ശുശ്രൂഷയെ മുന്നോട്ട് നയിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് നമ്മളിതൊന്ന് പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. വളരെ കുഞ്ഞു കാര്യങ്ങൾ മാത്രം, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങൾ. ഇപ്പം ഈ വീഡിയോ അവസാനം വരെ നന്നായിട്ട് ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ഇതിനിടയ്ക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകാണ്ട്, നമ്മളെല്ലാവരും ഈശോയെ സ്നേഹിക്കുന്ന നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതം ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ മനോഹരമാക്കാൻ, വിശുദ്ധമാക്കാൻ വേണ്ടി ഈ വിശുദ്ധരെയൊക്കെ സഭയിലൂടെ നമുക്ക് തന്ന ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വിശുദ്ധ മത്തായിയെ കുറിച്ച് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാം. സെയിന്റ് മാത്യു, മാത്യു മത്തായി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എപ്പോഴും മനസ്സിൽ ഓർത്തിരിക്കണം. ഗിഫ്റ്റ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സമ്മാനം എന്നാണ് ഈ മാത്യു എന്ന വാക്കിൻ്റെ അർത്ഥം. ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ സമ്മാനം എന്ന് അർത്ഥം വരുന്ന മറ്റൊരു പേരും കൂടെ ബൈബിളിലുണ്ട്. യോഹന്നാൻ, ജോൺ എന്നൊരു വാക്ക്, മത്തായി എന്നൊരു പേരും, ഇവർ രണ്ടുപേരും ഈ പേരിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സമ്മാനം, ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്നാണ്. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓർക്കണം. മത്തായി എന്ന പേര് സ്വീകരിച്ചവരോ യോഹന്നാൻ എന്ന പേര് സ്വീകരിച്ചവരോ മാത്രമല്ല, നമ്മുടെ എല്ലാ ലൈഫ് എപ്പോഴും ഒരു അഭിമാനത്തോടെ അതിൻ്റെ ഏറ്റവും ഉയർന്ന സ്റ്റാറ്റസിൽ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു വലിയ കാര്യമാണ്. ഞാൻ ദൈവത്തിൻ്റെ സമ്മാനമാണ് എന്നൊരു ചിന്ത എപ്പോഴും മനസ്സിലുണ്ടാകണം. എൻ്റെ കുടുംബത്തിന്, എൻ്റെ നാടിന്, എല്ലാവർക്കും ഞാൻ ദൈവത്തിൻ്റെ സമ്മാനമാണ്. ആ ഒരു അഭിമാനത്തോടുകൂടി, വിശുദ്ധിയോടുകൂടി നമ്മളെല്ലാവരും ജീവിക്കണം. മത്തായി സ്ലീഹയുടെ ഈ പേരിൽ നിന്ന് തന്നെ നമ്മൾ പഠിക്കേണ്ട ഒന്നാമത്തെ കാര്യം അതാണ്. മത്തായി സ്ലീഹയെ വിളിക്കുന്ന ഒരു സാഹചര്യം, ശരിക്കും പറഞ്ഞാൽ സെയിന്റ് മാത്യുവിൻ്റെ ഗോസ്പലിൽ തന്നെ നമുക്കറിയാലോ, 4 സുവിശേഷങ്ങളിൽ നമ്മുടെ ആ ഒരു ഘടനയിൽ ആദ്യത്തെ സുവിശേഷം നമ്മുടെ മത്തായി സ്ലീഹയുടെ സുവിശേഷമാണ്. ആദ്യം എഴുതപ്പെടുന്ന സുവിശേഷം മർക്കോസ് സ്ലീഹയുടേതാണെങ്കിലും 28 അധ്യായങ്ങളുള്ള സുവിശേഷമാണ്. ബയോയുടെ എപ്പിസോഡുകൾ നിങ്ങൾ കൂടിയിട്ടുണ്ടെങ്കിൽ മത്തായി സ്ലീഹയുടെ സുവിശേഷം, അതിൻ്റെ പ്രാധാന്യം ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങളത് പഴയ എപ്പിസോഡുകൾ എടുത്തു നോക്കിയാൽ അത് നിങ്ങൾക്ക് സഹായമാവും. മത്തായി സുവിശേഷകനെ, ഈ വലിയ അപ്പസ്തോലനെ ഈശോ വിളിക്കുന്ന സാഹചര്യം നമ്മൾ കാണുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9 അധ്യായം, അതിൻ്റെ 9 മുതലുള്ള വാക്യങ്ങളാണ്. 9 വാക്യം ഇങ്ങനെയാണ്, മാത്യു 9:9, ഈശോ അവിടെ നിന്ന് നടന്ന് നീങ്ങവേ മത്തായി എന്നൊരാൾ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. മാത്യു, ഹി വാസ് എ ടാക്സ് കളക്ടർ, അദ്ദേഹം ചുങ്കം പിരിക്കുന്ന ഒരാളായിരുന്നു. യഹൂദരുടെ ഒരു പശ്ചാത്തലത്തിൽ ഈശോയുടെ ആ കാലഘട്ടത്തിൽ ഒക്കെ നമ്മൾ ബൈബിളിൽ പല എപ്പിസോഡുകളും വായിച്ചിട്ടുണ്ട്. ഈ ചുങ്കം പിരിക്കുന്നവരെയും പാപികളെയും ഒരേ ഗണത്തിലാണ് കാണുക. എനിക്ക് നമ്മുടെ ലൂക്കാസ് സുവിശേഷത്തിൽ മത്തായി സുവിശേഷത്തിൽ തന്നെ ഉണ്ട്. 9 അധ്യായത്തിൻ്റെ 10 വാക്യത്തിൽ ഈശോ അവൻ്റെ ഭവനത്തിൽ ഭക്ഷണത്തിനിരുന്നപ്പോൾ അനേകം ചുങ്കക്കാരും പാപികളും വന്ന് അവനോടും ശിഷ്യന്മാരോടും കൂടെ ഭക്ഷണത്തിനിരുന്നു. 11 വാക്യം, പരിസേർ ഇത് കണ്ട് ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്ത്? ലൂക്കാസ് സുവിശേഷത്തിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്യം കിടപ്പുണ്ട്. ഇപ്പം ഈ ചുങ്കക്കാരെയും പാപികളെയും ഒരേ സ്റ്റാറ്റസിൽ, ഒരേ ഗണത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. അപ്പം ഈശോ വന്ന് ഈ ചുങ്കക്കാരനായ മത്തായിയെ വിളിക്കുകയാണ്, കോളിംഗ് ദ സിന്നർ. ലോകത്തിൻ്റെ കണ്ണിൽ, യഹൂദരുടെ കണ്ണിൽ ഒരു പാപിയാണ്. ആ പാപിയാണ് ഈശോ വിളിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ടാക്സ് കളക്ടറിനെ പിന്നീട് നമ്മൾ കാണുന്നുണ്ട്, സുവിശേഷത്തിലെ വലിയൊരു വിളിയാണ്. സക്കേവൂസിനെ വിളിക്കുന്നു. അദ്ദേഹവും ഇങ്ങനെ ചുങ്കക്കാരനായിരുന്നു. യഹൂദരുടെ കണക്കനുസരിച്ച് അയാൾ ഒരു പാപിയൊക്കെ ആയിരുന്നു. ഈശോ നമുക്ക് തന്നിരിക്കുന്ന വലിയൊരു ഓപ്പണിംഗ് ആണിത്. അവൻ വിളിച്ചിരിക്കുന്നത് ഏറ്റവും ക്വാളിഫൈഡ് ആയ ആൾക്കാരെ അല്ല, ഏറ്റവും വിശുദ്ധരായ ആൾക്കാരെ അല്ല, വിളി സ്വീകരിക്കാൻ തയ്യാറുള്ള ആരെയും ഈശോ തൻ്റെ സ്നേഹവലയത്തിലേക്ക് വിളിക്കുകയാണ്, തൻ്റെ കൂടെ ആയിരിക്കാൻ. അത് പാപിയായാലും, എത്ര ദുഷ്ടനായാലും, എത്ര തല്ലിപ്പൊളിയാണേലും, എന്നെയും നിങ്ങളെയൊക്കെ ഈശോ ഈ വിളി തന്നിട്ടുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷ ജീവിതം നമ്മൾ പഠിക്കേണ്ട ആദ്യത്തെ കാര്യം ഇതാണ്. ഞാൻ എന്തായിരിക്കുന്നു എന്ന് നോക്കിയല്ല ഈശോ എന്നെ വിളിക്കുക. ഞാൻ എന്തായിരിക്കുന്നു എന്നുള്ളതല്ല ഈശോയുടെ കാര്യം. എന്നെക്കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഈശോയുടെ ക്രൈറ്റീരിയൻ, ഈശോയുടെ മാനദണ്ഡം. നീ എന്തായിരിക്കുന്നു എന്നുള്ളത് നോക്കിയല്ല ഈശോ നിന്നെ വിളിക്കുന്നത്. നിന്നെക്കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റും, നിന്നെ എവിടെയൊക്കെ എത്തിക്കാൻ പറ്റുമെന്ന് നോക്കിയിട്ടാണ് ഈശോ വിളി തരുന്നത്. സോ ജസ്റ്റ് ബി റെഡി, ജസ്റ്റ് ബി ഓപ്പൺ. ഈശോയുടെ വിളി സ്വീകരിക്കാൻ വേണ്ടി ഓപ്പൺ ആയിട്ടിരിക്കുക, സ്വീകരിക്കുക. ഈശോ വിളിക്കുമ്പോൾ, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി ഈശോ വിളിക്കുമ്പോൾ നോ പറയരുത്, മടി കാണിക്കരുത്. എന്നെ കൊണ്ട് ഇത് പറ്റില്ല, എന്നെ കുറച്ചുകൂടെ നല്ല ആൾക്കാരെ വിളിക്കുക. നോ, വിളിച്ചത് ഈശോയാണ്. ഹി ക്വാളിഫൈസ്, വിളിച്ചവരെ അവൻ ക്വാളിഫൈ ചെയ്തോളും.
ഇപ്പൊ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എനിക്ക് നന്നായിട്ട് പ്രസംഗിക്കാൻ പറ്റുന്നില്ല, ഞാൻ അത്ര വിശുദ്ധിയിലൊന്നും അല്ല. ഡു നോട്ട് വറി. ഈശോ നിന്റെ ക്വാളിറ്റി അല്ല നോക്കുന്നത്, നിന്റെ നിന്ന് പുറത്തോട്ടെടുക്കാൻ പറ്റുന്ന, നിനക്ക് കൃപകൾ തന്ന്, നിന്നെ എവിടം വരെ എത്തിക്കാൻ പറ്റുമെന്നാണ് ഈശോ നോക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ മത്തായിയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ആദ്യത്തെ കാര്യമാണ് ഈശോ എന്നെ വിളിച്ചു. പാപിയായിരുന്ന, ചുങ്കക്കാരനായിരുന്ന മത്തായിയെ വിളിച്ചെങ്കിൽ എനിക്കും ആ വിളി കിട്ടിയിട്ടുണ്ടെന്ന് ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെല്ലാവരും നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. എന്നെയും ഈശോ വിളിച്ചിട്ടുണ്ട് കൂടെ ആയിരിക്കാൻ വേണ്ടിയിട്ട്. വിശുദ്ധ മത്തായി വിളിക്കുമ്പോൾ അടുത്ത വാക്ക് ഇങ്ങനെയാണ് കേട്ടോ, ഒമ്പതാമത്തെ വാക്ക് ശ്രദ്ധിച്ചേക്കണേ. മത്തായി എന്നൊരാൾ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. ലൂക്കാസ് സുവിശേഷത്തിൽ മത്തായിക്ക് മറ്റൊരു പേര് നമ്മൾ കാണുന്നുണ്ട് കേട്ടോ, ലേവി എന്നൊരു പേര്. ലൂക്കാസ് സുവിശേഷം 5-ാമത്തെ അദ്ധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിലാണ് ലേവി, രണ്ടു ഒരാളാണ്. അപ്പൊ ഈ മത്തായി 9:9 തിരിച്ചു വരിക. മത്തായി എന്നൊരാൾ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. ഈശോ അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഫോളോ മീ. അല്ലെ, നമ്മൾ ഈ അപ്പസ്തോലന്മാരെ കുറിച്ച് പഠിച്ചപ്പോ ഒക്കെ ഈ ഒരു വാക്ക്, ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, ഈ ഒരു ഇൻവിറ്റേഷൻ കോൾ എപ്പോഴും കാണുന്നു. കമാൻഡ് സി, ഫോളോ മീ, എന്നെ അനുഗമിക്കുക, വന്ന് കാണുക എന്നുള്ളതൊക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈശോയുടെ ഈ അപ്പസ്തോലിക അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട്. ഈശോ അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവൻ എഴുന്നേറ്റ് ഈശോയെ അനുഗമിച്ചു. സീ, വേറെ ചർച്ചകളൊന്നുമില്ല, വേറെ ചിന്തകളൊന്നുമില്ല. വിളിച്ചയാളുടെ വിളി അത്ര പവർഫുൾ ആയതുകൊണ്ട്, അത്ര ലവിങ് ആയതുകൊണ്ട്, അത്ര പ്രൊവോക്കിംഗ് ആയതുകൊണ്ട്, എന്ന് വെച്ചാൽ ചങ്കുകുത്തി തുറക്കുന്ന ഒരു വിളി ആയതുകൊണ്ട് അവിടെ ആലോചിച്ച് നിൽക്കാൻ സമയമില്ല. അവിടെ പഴയതിനെ കുറിച്ചോ പുതിയതിനെ കുറിച്ചോ വരാനിരിക്കുന്നതിനെ കുറിച്ചോ ഒന്നും ആലോചിച്ചുകൊണ്ട് നിന്നിട്ട് ഒരു കാര്യമില്ല. അക്സെപ്റ്റ് ദ കോൾ, ആ വിളിക്ക് പ്രത്യുത്തരം കൊടുക്കുക. അനുഗമിച്ചു, എല്ലാം ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. പ്രിയപ്പെട്ട സ്വരങ്ങൾ, ഇംഗ്ലീഷ് ബൈബിൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എടുത്ത് വായിക്കണം. ഹി ലെഫ്റ്റ് എവറിതിങ് ആൻഡ് ഇമ്മീഡിയറ്റ്ലി ഫോളോഡ് ഹിം എന്ന് വായിക്കാം. ഉടനെ തന്നെ, വേറെ ഒന്നും ചിന്തിച്ചില്ല, ഇമ്മീഡിയറ്റ്ലി ഫോളോഡ് ഹിം, ഉടനെ അവിടെ നിന്ന് എല്ലാം ഉപേക്ഷിച്ച് പുറപ്പെട്ടു എന്നാണ് നമ്മൾ വായിക്കുക. സോ ഈശോയുടെ വിളി കേട്ടാൽ ഈശോ സ്നേഹിക്കുന്നുണ്ടെന്നൊരു ബോധ്യം എവിടെയെങ്കിലും വെച്ച്, ഒരിക്കൽ വിശുദ്ധങ്ങളെന്ന വായനയിലായിരിക്കാം, അല്ലെങ്കിൽ ജീവിതാനുഭവങ്ങളിൽ വെച്ചായിരിക്കാം, ഇങ്ങനൊരു പേഴ്സണൽ എൻകൗണ്ടർ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ചോദ്യങ്ങളൊന്നുമില്ല. വിളിച്ചത് ഈശോയാണ്. ആൻഡ് ദാറ്റ് കോൾ ഈസ് സോ പവർഫുൾ ദാറ്റ് യു കനോട്ട് ഡിനൈ. തിരിച്ച് പറയാൻ പറ്റാത്ത രീതിയിൽ, എതിർക്കാൻ പറ്റാത്ത രീതിയിൽ, അത്ര ഡീപ്പ് കോളാണ് ഈശോ നമുക്കെല്ലാം തന്നിരിക്കുക. ഇത് നമ്മളെല്ലാം കേട്ടിട്ടുണ്ടെന്ന് നമ്മൾ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരായിക്കൊള്ളട്ടെ, ഏത് സഭാ കൂട്ടായ്മയുടെ ഭാഗമായിക്കൊള്ളട്ടെ, ദൈവമക്കൾക്കെല്ലാം, ദൈവത്തിൻ്റെ മക്കൾക്കെല്ലാം കിട്ടിയിരിക്കുന്ന ഒരു വിളിയാണ് ഈശോയെ അനുഗമിക്കുക, ഫോളോ ഹിം. ഒരു ടീച്ചറായിട്ടോ ഒരു വലിയ റോൾ മോഡലായിട്ടോ അല്ല, ജീവിതത്തിൻ്റെ ഏക രക്ഷകനും കർത്താവുമായിട്ട് ഈശോയെ ഫോളോ ചെയ്യാൻ, ഈശോയെ മാത്രം ഫോളോ ചെയ്യാനുള്ള വിളി നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ജീവിതം നമ്മുടെ മുമ്പിൽ അത് കാണിച്ചു തന്നിട്ടുണ്ട്. മനുഷ്യരിലൂടെ ആ ഒരു കോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വചന വായനയിലൂടെ നമുക്ക് ആ ഒരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ ജീവിതാനുഭവങ്ങളും ഒക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈശോ മാത്രമേ നമ്മളെ രക്ഷിക്കാനുള്ളൂ, സഹായിക്കാനുള്ളൂ. നമ്മളെ ചേർത്ത് പിടിക്കുന്ന സ്നേഹമുള്ളൊരു പിതാവ് ഈശോ മാത്രമേ ഉള്ളൂ. There is no one else. അത് നമുക്ക് പലതവണയും ബോധ്യം കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ എതിർത്തു പല സമയത്തും, ഇത്രയൊക്കെ മതി ആത്മീയത, ഇത്രയൊക്കെ മതി ജീവിതം, ഇത്ര കുറച്ച് നന്മകളൊക്കെ ചെയ്യുന്നുണ്ട്, ഇച്ചിരി പള്ളി പോകുന്നുണ്ട്, കുറച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. നോ, ഈശോയുടെ വിളി വിത്തൗട്ട് എനി കണ്ടീഷൻ, ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇല്ലാതെ, ഫോളോ മീ, എന്നെ അനുഗമിക്കുക, അവിടെ വേറെ ചോദ്യമില്ല. സുവിശേഷം ജീവിക്കുക, അവിടെ കോംപ്രമൈസുകളില്ല. ഈശോ ഒന്നിൻ്റെ പേരിലും കോംപ്രമൈസ് ചെയ്യുന്നില്ല. ഇക്കാര്യത്തിൽ മത്തായിയോട് ഒന്നും പ്രോമിസ് ചെയ്യുന്നില്ല, നീ എല്ലാം ഇട്ടിച്ച് പോര് എന്ന് തന്നെയാണ് പറയണത്. പ്രിയപ്പെട്ട സോറികളെ, ഈ വിളി നമുക്ക് എല്ലാവർക്കും കിട്ടിയേക്കാണ്. ഇമ്മീഡിയറ്റ്ലി ഹി ഫോളോഡ് ഹിം, ഉടനെ തന്നെ അനുഗമിച്ചു നമ്മൾ വായിക്കുക. സോ മത്തായി സുവിശേഷകനിൽ നിന്ന്, ഈ വലിയ വിശുദ്ധനിൽ നിന്ന്, അപ്പസ്തോലിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ആദ്യത്തെ കാര്യമാണ് ഈശോയെ പെട്ടെന്ന് ഫോളോ ചെയ്യാൻ. എത്ര തവണ അവസരങ്ങൾ ഈശോ നമുക്ക് തന്നു, പക്ഷെ നമ്മളിങ്ങനെ മടി പിടിച്ചിരിക്കാൻ. ഒരു റിട്ടയർമെൻറ്റ് സ്പിരിച്വാലിറ്റിയെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ, അതായത് കുറേക്കാലം ഇങ്ങനെ അടിച്ചു പൊളിച്ച് ലോകത്തിൻ്റെ ഒക്കെ രീതിയിൽ അങ്ങ് ജീവിക്കാം, റിട്ടയർ ആയി കഴിയുമ്പോഴത്തേനും ഒരു ആത്മീയതയിലേക്ക് വരാം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടല്ലോ. അത് നമ്മൾ എപ്പോഴും കാണുന്നതാണ്. റിട്ടയർമെൻറ്റ് കഴിയുമ്പോഴത്തേനും ധ്യാനം കൂടാൻ പോവാം, പ്രാർത്ഥിക്കാൻ പോവാം, വചനം വായിക്കാം, ബൈബിൾ എഴുതാം. ഡോണ്ട് വെയിറ്റ്. ആർക്കറിയാം റിട്ടയർമെൻറ്റ് വരെ നമ്മൾ ഇരിക്കുമെന്ന്, പേടിക്കൊന്നും വേണ്ട. പക്ഷേ ഇതൊരു കോളാണ്, ഒരു ഒന്നാം തരം വിളിയാണ്. ഈശോ ഫോളോ ചെയ്യണം, റിട്ടയർമെൻറ്റ് വരെ കാത്തിരിക്കരുത്. ഹൂ നോസ്, അല്ലേ? ആർക്കറിയാം, നമ്മളിത് കേൾക്കുന്ന അവസാനത്തെ ടോക്കാണെങ്കിലോ, ഒരുപക്ഷെ അച്ഛൻ ഇത് പറയുന്ന അവസാനത്തെ ടോക്കാണെങ്കിലോ, നമുക്കറിയില്ലല്ലോ. നമുക്കറിയില്ലല്ലോ ഈശോ നമ്മളെ അങ്ങനെ ഒരു ഫൈനൽ കോൾ എപ്പോഴാണ് തരുന്നതെന്ന് അറിയത്തില്ല. സോ ഫോളോ ഹിം നൗ, ഇപ്പോൾ ഫോളോ ചെയ്യുക. ഇപ്പം അല്ലെങ്കിൽ പിന്നെ എപ്പോൾ? എവിടെയോ നമ്മളിങ്ങനെ പറഞ്ഞു കേൾക്കാറുള്ള പോലെ, ഇഫ് നോട്ട് നൗ, വെൻ? ഇപ്പം അല്ലെങ്കിൽ പിന്നെ എപ്പോൾ? ദിസ് ഈസ് എ ബെസ്റ്റ് ടൈം. ലോകം മുഴുവൻ ചിലപ്പോൾ പാപത്തിൻ്റെ വഴിയിലേക്കോ തിന്മയുടെ വഴിയിലേക്കോ സങ്കടങ്ങളിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മളൊരാളെ കണ്ടുപിടിച്ച് കഴിഞ്ഞു, നമ്മളൊരാളുടെ വിളി കേട്ട് കഴിഞ്ഞു, നമ്മളൊരാളുടെ സ്നേഹം അറിഞ്ഞു കഴിഞ്ഞു ഈശോയുടേത്, ജസ്റ്റ് ഫോളോ ഹിം ഇമ്മീഡിയറ്റ്ലി. മത്തായി സ്ലീഹ പോലെ പെട്ടെന്ന് ഉടനെ അവനെ അനുഗമിക്കുക. മത്തായി സുവിശേഷം ഇങ്ങനെ ഈശോയെ അനുഗമിച്ചു, ഈശോയുടെ പിന്നാലെ പോയി. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെ എല്ലാം ഉപേക്ഷിച്ച് പോകുന്നതിനെ കുറിച്ച്. എല്ലാം ഉപേക്ഷിച്ച് പോയി,
ഈശോ എല്ലാം എല്ലാം തരുന്നു. പത്രോസിലേക്ക് പിന്നീടൊക്കെ ചോദിക്കുന്നുണ്ട്, ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്റെ പിന്നാലെ വന്ന് ഞങ്ങൾക്ക് എന്നാ കിട്ടും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈശോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഉത്തരമൊക്കെ കൊടുക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സൗഹൃദങ്ങളെ, മത്തായിസ്ലീഹ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കരിയർ കളഞ്ഞിട്ടല്ലേ പോയെ. ചിലപ്പോൾ നമ്മളിങ്ങനെ സുവിശേഷം ജീവിക്കാൻ വേണ്ടി, സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടിയൊക്കെ ഇറങ്ങുന്ന ചില ആളുകൾ കണ്ടിട്ടുണ്ട്. ജോലിയൊക്കെ നഷ്ടപ്പെടുത്തി കളയുന്നു, വലിയ ഹൈ സാലറി ഉള്ളതെല്ലാം ചുമ്മാ തള്ളിക്കളഞ്ഞിട്ട് ഈശോയുടെ പിന്നാലെ പോകുന്നു. നമ്മൾ ലോകത്തിൻ്റെ മുമ്പിൽ എന്തൊരു മണ്ടത്തരം എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ശരിക്കും ഈശോയുടെ വിളിയുടെ പവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മറ്റൊന്നും നമ്മൾ നോക്കില്ല. അപ്പോൾ ഈ മത്തായി ശ്ലീഹ ഇങ്ങനെ നല്ലൊരു കരിയർ, ഇഷ്ടംപോലെ പൈസ, എല്ലാം അടിപൊളിയായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഒരാളാണ്, എല്ലാം ഉപേക്ഷിച്ച് കളഞ്ഞത്. എല്ലാ ശിഷ്യന്മാരും അങ്ങനെ ചെയ്തതാണ് നമ്മൾ വായിക്കുന്നത്. ഈ മത്തായി സുവിശേഷകൻ നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പഠിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇദ്ദേഹം എല്ലാം ഉപേക്ഷിച്ചോ, എല്ലാം ഉപേക്ഷിച്ചു, തീർച്ചയായിട്ടും എല്ലാം ഉപേക്ഷിച്ചു, ഈശോയുടെ പിന്നാലെ പോയി. നമ്മൾക്കിപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ അപ്പസ്തോലിക ജീവിതം, ഒരു വിശുദ്ധ ജീവിതമൊക്കെ ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, ഈശോയ്ക്ക് വേണ്ടി സുവിശേഷം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാവേണ്ട വലിയൊരു കാര്യം മത്തായി ശ്ലീഹ തന്നെ ജീവിതം കൊണ്ട് കാണിച്ചു തരുന്നുണ്ട്. എന്താണെന്നറിയോ, ഈശോയ്ക്ക് ചേരാത്തതെല്ലാം ഉപേക്ഷിക്കുക, ഈശോയെ പിൻചെല്ലാൻ വേണ്ടി, ഈശോയുടെ പുറകെ നടക്കാൻ വേണ്ടി തടസ്സമായിരിക്കുന്നതിനെല്ലാം ഉപേക്ഷിക്കുക. ഇനി നമ്മുടെ കയ്യിലുള്ളതെല്ലാം ഈശോയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഈശോയെ ഫോളോ ചെയ്യാൻ വേണ്ടി നിനക്ക് തടസ്സമായി നിൽക്കുന്നത് എന്തും, നിന്റെ ചില ചിന്താരീതികളായിരിക്കാം, നിന്റെ മനോഭാവങ്ങളായിരിക്കാം, ഇനി നിനക്ക് തടസ്സമായി നിൽക്കുന്ന ഭൗതിക കാര്യങ്ങളായിരിക്കാം, ചില ബന്ധങ്ങളായിരിക്കാം, ഈശോയെ ഫോളോ ചെയ്യുന്നതിൽ ഇത് നിന്നെ തടസ്സപ്പെടുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് ഒഴിവാക്കുക. കാരണം പ്രയോറിറ്റി ആർക്കാണ്? ഈശോയ്ക്ക് തന്നെയാണ്. ആ ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുക, ബാക്കിയെല്ലാം അബ്സലൂട്ട്ലി സെക്കൻഡറിയാണ്. എല്ലാം സെക്കൻഡറിയാണ്. ഇപ്പം ഈശോയെ ഫോളോ ചെയ്യാൻ വേണ്ടി തടസ്സമായി നിൽക്കുന്ന എല്ലാം ഉപേക്ഷിക്കണം. രണ്ട്, ഇപ്പം നിൻ്റെ കയ്യിലുള്ളതുണ്ടല്ലോ, ഇപ്പം നിൻ്റെ കയ്യിലുള്ള എന്തും, നിൻ്റെ കഴിവാകട്ടെ, നിൻ്റെ സമയമാകട്ടെ, നിനക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ കൃപാവരങ്ങളും, നിൻ്റെ ഭൗതികമായ കാര്യങ്ങൾ, ആത്മീയമായ കാര്യങ്ങൾ എല്ലാം ഈശോയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. നമുക്കിത് എങ്ങനെയാണ് നല്ല രീതിയിൽ മനസ്സിലാക്കണമെങ്കിൽ മത്തായി ശ്ലീഹയുടെ ഈ ജീവിതം തന്നെ നോക്കിയാൽ മതി. അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച് ഈശോയുടെ പിന്നാലെ പോയി എന്നാണ് പറയണേ. എന്തൊക്കെ ഉപേക്ഷിച്ച് കാണും? ആ പണസഞ്ചി അവിടെ ഉപേക്ഷിച്ച് കാണും, കണക്കെഴുതുന്ന പുസ്തകം അവിടെ ഉപേക്ഷിച്ച് കാണും, ചിലപ്പോൾ ആ പേന, ആ ഒരു എഴുത്ത് ഉപകരണങ്ങൾ എല്ലാം അവിടെ ഉപേക്ഷിച്ച് കാണും, അയാൾ ഇരുന്ന് ആ സ്ഥലം ഉപേക്ഷിച്ച് കാണും, ബന്ധുജനങ്ങളെ എല്ലാം ഉപേക്ഷിച്ച് കാണും. ഈശോയെ ഫോളോ ചെയ്യാൻ വേണ്ടി തടസ്സമായി നിൽക്കുന്നതെന്ന് തോന്നിയത് എല്ലാം ഉപേക്ഷിച്ചു. എന്നാൽ ഉള്ള ഒരു കാര്യം ഉപേക്ഷിച്ചില്ല. എന്താണെന്നറിയോ, അത് എഴുതാനൊരു കപ്പാസിറ്റി മത്തായി സുവിശേഷകനുണ്ട്. അതുമെല്ലാം ക്രമമായിട്ട് ഓർഡർ ചെയ്ത് എഴുതാൻ ഒരു വലിയ കഴിവ് ഇയാൾക്കുണ്ട്. ഇദ്ദേഹം ഒരു ചുങ്കക്കാരനായിരുന്നല്ലോ, ആരുടെയൊക്കെ കണക്കുകൾ സൂക്ഷിക്കേണ്ട ആളുകളാണ്, ആരൊക്കെ എത്ര തന്നു, ഇനി എത്ര തരാനുണ്ട്, ഇവരെത്ര തരണം, ഇതൊക്കെ നിശ്ചയിക്കാനും അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കാനും ഒക്കെ ഒരു കഴിവ്, ഒരു ടാലൻറ്റ് കിട്ടിയിട്ടുള്ള ആളാണ് മാത്യു ലേവി. അദ്ദേഹം ഉപേക്ഷിച്ച് കളയാതിരുന്ന ആ ഒരൊറ്റ കാര്യമുണ്ട്. എന്താണെന്നറിയോ, ഇത്രയും കാലം ഈ കഴിവ് വെച്ച് ഒരുപാട് പേരുടെ കണ്ണുനീരുകൾക്ക് അയാൾ കാരണമായെങ്കിൽ, അതേ കഴിവ് വെച്ച് എഴുതാൻ എല്ലാം കൃത്യമായി ക്രോഡീകരിച്ച് ക്രമമായിട്ട് എഴുതാനുള്ള തൻ്റെ ആ കപ്പാസിറ്റി, ആ കഴിവ് അയാൾ ഇനി ഈശോയ്ക്ക് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പോകണം. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം ആരംഭിക്കുമ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മൾ ഈ വംശാവലി കാണുന്ന, ആ വംശാവലിയോടുകൂടിയാണ് ഈശോയുടെ ഈ മത്തായി സുവിശേഷകൻ്റെ ഈശോയുടെ ഒരു രേഖപ്പെടുത്തൽ ആരംഭിക്കുക. അബ്രഹാമിൻ്റെ പുത്രൻ, ദാവീദിൻ്റെ പുത്രൻ, ഈശോ മിശിഹായുടെ വംശാവലി, ഇയാളുടെ മകനായിരുന്നു, ഇയാളുടെ മകനായിരുന്നു, 14, 14, 14, എല്ലാം ഭയങ്കര കണക്കനുസരിച്ച്. ഇനി 28 അധ്യായങ്ങൾ നിങ്ങൾ പലതവണ വായിക്കും, വളരെ കൃത്യമായിട്ട് കണിശതയോടുകൂടി ചില കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്, എല്ലാം കൃത്യമായിട്ട് ഓർഡർ ചെയ്ത് വെക്കുന്നുണ്ട്. 5 വലിയ പ്രസംഗങ്ങൾ ഈശോയുടേത് മത്തായി സുവിശേഷം ഇങ്ങനെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഈ അധ്യായങ്ങളിൽ ഈ സംഭവങ്ങൾ എല്ലാം ഇങ്ങനെ കയറി ഇറങ്ങി, ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് കൂടുതൽ അറിയാൻ വേണ്ടി നമ്മുടെ ബയോയുടെ എപ്പിസോഡ് ഒന്നുകൂടെ സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും കേട്ടോ. അതിൻ്റെ നോട്ടുകളൊക്കെ ഒന്ന് എടുത്ത് പരിശോധിക്കുന്നത് നല്ലതാണ്. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് മത്തായി സുവിശേഷകൻ ഈശോയെ അവതരിപ്പിക്കുന്നതെന്ന്. മത്തായി സുവിശേഷം ആരംഭിക്കുമ്പോൾ പറയുന്നൊരു വലിയ കാര്യമുണ്ട്. മത്തായി 1:21-23 വാക്യങ്ങളിലൊക്കെ, എന്നും നമ്മുടെ കൂടെ ഉണ്ടാകും, ദൈവം നമ്മുടെ കൂടെ എന്നറിയപ്പെടുന്ന ഇമ്മാനുവൽ എന്നവൻ വിളിക്കപ്പെടും. പുസ്തകത്തിൻ്റെ ഏറ്റവും അവസാനം മത്തായി 28:20, യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ഈശോ ആരാണ്? നമ്മുടെ കൂടെ നിൽക്കുന്ന ദൈവമാണ്. ആ ദൈവത്തെ ഒരു ബോക്സായിട്ട് ഈ സുവിശേഷം എടുത്താൽ, ആ ബോക്സിൻ്റെ ഒരറ്റത്ത് ദൈവം നമ്മോട് കൂടെ ഇമ്മാനുവൽ, ആ ബോക്സിൻ്റെ മറ്റേ അറ്റത്ത് യുഗാന്ത്യം വരെ എന്നും നമ്മുടെ കൂടെ കാണും ഈ ദൈവം ഈശോ. ഇതിന് രണ്ടിൻ്റെ ഇടയ്ക്കാണ് ഈ സുവിശേഷങ്ങളൊക്കെ വച്ചേക്കുന്നത്. അതിൻ്റെ ഏകദേശം ഒരു നടുക്ക് ഭാഗമൊക്കെ ആകി വരുമ്പത്തേനും ഈശോ പറയുന്നുണ്ട്, 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ കൂടെ, അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ഈ കൂടെ ഉണ്ടാകുന്ന ഈ ദൈവത്തെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട്, വളരെ ആത്മീയമായിട്ട് മത്തായി സുവിശേഷം അവതരിപ്പിച്ച് എങ്ങനെയാണ്? തനിക്ക് കിട്ടിയ ആ കഴിവ്, തനിക്ക് കിട്ടിയ ആ ഒരു കപ്പാസിറ്റി, ടാലൻറ്റ് എഴുതാനുള്ള, എല്ലാം ക്രമമായിട്ട്
സൂക്ഷിക്കാനുള്ള ആ കഴിവ് ഈശോയുടെ സുവിശേഷം രചിക്കാൻ വേണ്ടിയിട്ട് ഈശോയെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഇദ്ദേഹം ഉപയോഗിക്കാം. പ്രിയപ്പെട്ട സൗരങ്ങളെ, കർത്താവിൻ്റെ വിളി കേട്ടിട്ടുണ്ട് നമ്മൾ അല്ലേ? എല്ലാ അപ്പസ്തോലന്മാരെ പോലെയും നമ്മളും ഈശോയെ, ഈശോയുടെ വിളി കേട്ടു, വിളിക്കപ്പെട്ടു, അയക്കപ്പെട്ടു, ഈശോയുടെ കൂടെ ഇരിക്കുന്നു, ഈശോയെ നമ്മൾ കാണുന്നു, എക്സ്പീരിയൻസ് ചെയ്യുന്നു, എൻകൗണ്ടർ ചെയ്യണം. എല്ലാം അവന് വേണ്ടി ഉപയോഗിക്കുക. ഈശോയ്ക്ക് ചേരാത്തത്, ഈശോയുടെ ഒരു ഫോളോവറിന് ചേരാത്തത്, ഈശോയുടെ മക്കൾക്ക് ചേരാത്തതെല്ലാം ഉപേക്ഷിച്ച് പെട്ടെന്ന് തന്നെ അവൻ്റെ പിന്നാലെ പോവുക. വിളിക്കുന്നത് ഈശോയാണ്, എന്നിട്ട് ഇനിയുള്ളതെല്ലാം സമയവും കഴിവും എല്ലാം ഈശോയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. എൻ്റെ ഒരു വലിയ സഹായമായിട്ട് മത്തായി ശ്ലീഹയുടെ പ്രത്യേക പ്രാർത്ഥന നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. അടുത്ത മാസം നമ്മൾ മറ്റൊരു അപ്പോസ്തലനെ കുറിച്ച് കൂടുതലായിട്ട് പഠിച്ച് ഒക്ടോബർ മാസത്തിൽ പഠിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ മുമ്പോട്ട് പോകും. ഒക്ടോബർ മാസത്തിലെ പ്രത്യേക ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചേക്കണം, ജപമാല മാസമാണ്. പരിശുദ്ധ അമ്മയോട് പ്രത്യേകമായ ഒരു വണക്കം നമ്മൾ കാണിക്കേണ്ട ഒരു മാസമാണ്. നമ്മൾ ആയിരിക്കുന്ന പാമ്പാടി ഗുഡ് ന്യൂസ് ധ്യാന കേന്ദ്രത്തിൽ ഒക്ടോബർ 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെ കണ്ടിന്യൂസ് ആയിട്ട് ജപമാല പ്രാർത്ഥന നടക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ വന്ന് പങ്കുചേരാൻ ആഗ്രഹമുള്ളവർക്ക് ഒരു ദിവസം, ഒരു മണിക്കൂറോ രാത്രിയോ പകലോ ഇനി കുറച്ച് ദിവസങ്ങളോ നിന്ന് പ്രാർത്ഥിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം, നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ വലിയ കൃപയുടെ ദിവസങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. പരിശുദ്ധമ്മയുടെ പ്രത്യേക മധ്യസ്ഥം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. അപ്പസ്തോലന്മാരെ ഒരുക്കിയ, പന്തക്കുസ്തായ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ച് സാന്നിധ്യം കൊണ്ട് ശക്തിപ്പെടുത്തിയ പരിശുദ്ധ അമ്മയുടെ വലിയ പ്രാർത്ഥനയും മധ്യസ്ഥം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ സാന്നിധ്യം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. എല്ലാം ഉപേക്ഷിച്ച് ഉള്ളതെല്ലാം അവന് വേണ്ടി ഉപയോഗിച്ച് വിശുദ്ധമായൊരു ജീവിതം, ഒരു ദൗത്യത്തിൻ്റെ ജീവിതം, വിശുദ്ധമായ ജീവിതമായിട്ട് മുമ്പോട്ട് പോവുക. കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്തെന്നാൽ ഞാൻ തന്നെ എന്ന് വിശ്വസിച്ച് മരിക്കും. അതൊരു ഫ്രേസ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ തന്നെ ആ പഴയ നിയമത്തിൽ മോശയോട് പറഞ്ഞ ആ വാക്ക്, ആ ദൈവം ഈശോ ഇന്ന് നമ്മൾ ഈ വിശുദ്ധ കുർബാനയിൽ, നമ്മൾ ആരാധനയിൽ നമ്മൾ അവന്റെ വചനമാണ്. ഞാൻ തന്നെ ആ ദൈവം ഈശോ നിന്റെ കൂടെ ഉണ്ടെന്ന് നീ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നീ മരിക്കും. പാപങ്ങളിൽ മാത്രമല്ല, നിങ്ങളുടെ സങ്കടങ്ങളിൽ, നിങ്ങളുടെ പരാജയങ്ങളിൽ, നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ മരിക്കും.